അപ്പൊ ഇങ്ങനെയൊരു അവസരത്തില് നമ്മുടെ അമ്മായിമാ ഇങ്ങനെ അവസരത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അമ്മച്ചി പറഞ്ഞത് നല്ല കാര്യമാണ്, പെട്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ എന്ന് പറയും. പക്ഷെ റൂത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്? റൂത്ത് പറഞ്ഞു ആ അമ്മായിമ്മയെ വിട്ടിട്ടുള്ള പരിപാടി എനിക്കില്ല, കാരണം ഈ അമ്മായിമ്മയ്ക്ക് വേറെ തുണയായിട്ട് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിശ്വസ്തത പാലിക്കുന്ന ഈ റൂത്തിനെ പിന്നെ നമ്മൾ കാണുക, റൂത്തിന്റെ പുസ്തകം 2 അധ്യായം 8-9 വാക്യം എന്ന് വായിക്കാവോ. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ കാലാവർക്കാൻ ഇവിടെ വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട, എന്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ പോയിന്നിടത്ത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് കൃത്യന്മാരെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗം പണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടിയോടെ സഹോദരങ്ങളെ, ഈ അമ്മായിമ്മയ്ക്ക് വേണ്ടി അല്ലെ അമ്മായിമ്മയുടെ കൂടെ ഞാൻ ജീവിച്ചോളാം, അല്ലെ എന്റെ ഒരു വിവാഹത്തോട് വിശ്വസ്തത ഞാൻ പുലർത്തി, ഈ അമ്മായിമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് വിചാരിച്ച് ഇവിടെ ബത്ലഹേം എന്ന നഗരത്തിൽ ചെന്നു. അവിടെ ചെന്ന് കാലവൃക്കം അറിയാം, ഇവിടെ കാലാവൃക്കം എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന കാര്യങ്ങളൊക്കെ പെറുക്കി ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് കഥാവ് അവിടെ ബോവാസ് അല്ലെ ആ ബോവാസിന്റെ കളിയിൽ ഇടപെടുവാണ്. ഇടപെട്ട് പറഞ്ഞു, മോളെ നീ കാല എന്റെ കണ്ടത്തിൽ തന്നെ വിളിക്കുകയോ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാം. എന്നിട്ട് അവള് പറഞ്ഞു, ആ റൂത്തെന്ന് പറഞ്ഞ പെൺകുട്ടി സുന്ദരി ആയതുകൊണ്ട് പറഞ്ഞു, മകളെ നീ വേറെ സ്ഥലത്ത് പോയി കാല പറഞ്ഞുകഴിഞ്ഞാൽ നിനക്ക് അപകടം ഉണ്ടാകും. പിന്നെ ആര് ചെയ്തു? എന്റെ ദാസിമാരുടെ കൂടെ തന്നെയായിരുന്നു കാല പറിക്കുക. അപ്പൊ കർത്താവ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നീ ഒരു സ്റ്റെപ്പ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് എത്രമാത്രം അത്ഭുതങ്ങളാണ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വീണ്ടും റൂത്തിന്റെ പുസ്തകം 2 അധ്യായം 11-12 വാക്യം വായിക്കാവോ. ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അവിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസി ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പ ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന് അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു, വൃത്തിയായി, ബാക്കിയും വന്നു. കർത്താവിനോട് വിശ്വസത പുലർത്തിയ ഈ റൂത്തിന്റെ ജീവിതത്തില് അല്ലെങ്കിൽ അമ്മായിമ്മയോട് കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ വിശ്വസിച്ച് വിശ്വാസം അർപ്പിച്ച് വിശ്വസ്തതയോടെ പോകുന്ന ഈ റൂത്തിന്റെ ജീവിതത്തില് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് തമ്പുരാൻ നമ്മുടെ സന്നദ്ധിയിൽ ഉണ്ടാകണമെങ്കിൽ അവൻ പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ വിശ്വസ്തത ഉള്ളവര് ആയിരിക്കണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിയമപ്രവർത്തന പുസ്തകം 4:9 വാക്യം വായിക്കാവോ. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കുവാനും ശ്രദ്ധിക്കുകയും ജാഗരൂകരായിരിക്കുകയും അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ഹോറോബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് താങ്കളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അത് ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കും.
ആ അതിന് ശേഷം ഇത് നിങ്ങളെ മക്കളെ 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 അറിയിക്കുകയും ചെയ്യണം. അപ്പൊ വിശ്വസ്തതയുടെ ജീവിതം, നിന്റെ വീട്ടില് നീ വിശ്വസ്തയോടെ ജീവിക്കുന്നത് നിന്റെ മക്കള് കാണണം, കണ്ട് അവര് പഠിക്കണം, നിങ്ങൾ തലമുറയിൽ പഠിപ്പിക്കണം. ഇവിടെ സഹോദരങ്ങളെ, ഇന്ന് എന്റെ മകള് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് ഏതെങ്കിലും പാവ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നീ പോകരുത് എന്ന് നേരെ നിന്ന് പറയാനായിട്ട് ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ ധൈര്യമുണ്ടോ? ഇല്ല. കാരണം ഇവൻ ഈ വിശ്വസ്തയുടെ കാര്യത്തില് ഇവൻ പുറകോട്ട്, അതുകൊണ്ട് ഇവന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയമാണ്. കാരണം അവൻ ചോദിക്കും, അപ്പ അപ്പൻ ഇങ്ങനെയാണല്ലോ, അമ്മ അമ്മ ഇങ്ങനെയാണല്ലോ. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു കോളേജ് ലൈഫിനോട്, പ്രത്യേകിച്ച് ഒരു കോളേജ് കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു പിള്ളേരുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരിപ്പോ തന്നെ ആ അവരിപ്പോ മറ്റേ അമേരിക്കയിൽ ലണ്ടനെ, നമ്മുടെ കേരളം കൊച്ചി കേരളം അമേരിക്കയിൽ ലണ്ടനെ വാങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ അല്ലേ. 18 വയസ്സിനിപ്പം മാതാവ് പറയും, 18 വയസ്സിനിപ്പം മാതാവ് പറയും, നീ എന്റെ ആളെ കണ്ടുപിടിച്ചോന്ന് മാതാവ് പറയും. ആ ഒരു കൾച്ചർ ഇവിടെ ആക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പിള്ളേര്. പക്ഷെ ഓർക്കണം, സ്നേഹമുള്ള ഒരു മാതാവ്, സ്നേഹമുള്ള ഒരു പിതാവ്, സ്നേഹമുള്ള ഒരു കുടുംബം, ഇതൊന്നും ഇതൊക്കെ അന്യം നിന്ന് പോയ ഒരു രാജ്യമാണ് നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസ്. ഒരു കാലത്തുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടപ്പോൾ തകർന്നു പോയ രാജ്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് നിന്റെ ഭവനത്തെയും നിന്റെയും കൊച്ചു കേരളത്തെയും നീ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അങ്ങനെ തന്നെ യാത്ര ചെയ്തു. പക്ഷെ വിശ്വസ്തമായൊരു ജീവിത രീതി, വിശുദ്ധമായ ഒരു ജീവിത ശൈലി നീ രൂപീകരിച്ചെടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യം. കുടുംബജീവിതത്തിലെ കുടുംബജീവിതത്തിലാവും, ഭർത്താവിലാവും, ഭാര്യക്കാരും, മക്കൾക്കാവും, എല്ലാവരും യോജിച്ച ഒരു വിശ്വസ്തയോടുകൂടി പോകുമ്പോഴാണ് ദൈവത്തോട് നമുക്കൊരു വിശ്വസ്തത പാലിക്കാൻ, മൈത്രി ഉണ്ടാകാനായിട്ട് സാധിക്കുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വസ്തതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, അതിനെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തതയുടെ തലങ്ങളിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള കുറവുകളെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം പാടി നമ്മുടെ വിശ്വസ്തമായ ജീവിതത്തെ വീണ്ടും വിശദീകരിക്കാൻ, വിശ്വസ്തത പാലിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ എല്ലാവരും ചാടി എഴുന്നേറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡാൻ ടോക്കോടെ പൂർണ്ണ മറിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ആരാധന പോലെയാണ് ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധമായ വില, കർത്താവുമായിട്ടുള്ള എൻ്റെ വിശ്വസ്തത, എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിശ്വസ്തത, എൻ്റെ കുടുംബവുമായിട്ടുള്ള വിശ്വസ്തത, മക്കൾ, പ്രിയപ്പെട്ടവരായ മക്കൾ, മാതാപിതാക്കന്മാരുമായിട്ടുള്ള വിശ്വസ്തത, ഈ വിശ്വസ്തതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ഈ അരമണിക്കൂർ സമയങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുക. ഒരു ആരാധന സമയങ്ങളിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ, കർത്താവെ വിശ്വസ്തതയുടെ മേഖലയിൽ എനിക്ക് വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നിരത്തണമേ എന്ന് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് വിടുതൽ അനുഭവിക്കാൻ വേണ്ടി ഈ സമയങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പ്രിയപ്പെട്ട മക്കൾ ആരെങ്കിലും തെറ്റായ സ്നേഹത്തിലോ അവരുടെ കാര്യങ്ങളിലോ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വന്ന് കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി നിൽക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാത്ത നമ്മൾ ജ്ഞാനം പാടി യേശുവിന്റെ സന്നദ്ധയിൽ ഒന്ന് നമ്മളൊരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടുന്ന രീതിയിലൊരു മനോഭാവം ആദ്യം രൂപീകരിച്ചെടുക്കണം. അപ്പോൾ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you.
I'm gonna make you mine.
ദൈവത്തോടെ അവന്റെ സന്നദ്ധയിൽ പ്രീതികരമായ നമുക്ക് ചെയ്യാം. കുറവുകളുള്ളവരായിരിക്കാം, പോരായ്മകളുള്ളതായിരിക്കാം എൻ്റെ വ്യക്തികൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ നീ സ്വപ്നം കണ്ടതുപോലെയുള്ള വ്യക്തി അല്ലായിരിക്കാം. കുറവുകളുള്ളവളാ, കുറ്റങ്ങളുള്ളവളാ, വിശദ പോരായ്മകളുള്ളവളാ. എങ്കിലും നീ എൻ്റെ കരങ്ങളിലേക്ക് തന്നത് ഞാൻ വിശ്വസ്തയോടെ സ്വീകരിക്കുന്നു. പറയാം, പോരായ്മകളുടെ നടുവിലും ഞാൻ സംതൃപ്തനാണെന്ന് കർത്താവിനോട് പറയുമ്പോൾ അവൻ എന്നെ അനുഗ്രഹിക്കും. കാരണം ഈ ലോകത്തിൻ്റെ യാത്രക്കിടയിൽ അവൻ ഒരിക്കലും സമ്പന്നത അനുഭവിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ നടുവിലും അവൻ പറഞ്ഞു, കർത്താവ് എല്ലാം അങ്ങയുടെ വസ്ത്രത്തിൽ. നമ്മുടെ കുടുംബങ്ങളിൽ കുറവുകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം, അതിന് നടുവിൽ നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവേ മതി, നിന്റെ കൃപ മതി, ഞാൻ വിശ്വസ്തതയോടെ ജീവിക്കും. എന്നോട് പൊറുക്കണമേ, എന്നോട് വിശ്വസിച്ച് പുലർത്താൻ
കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ. ഒരു കൊച്ചുകൂലിന്റെ നിർമ്മലതയോടെ നീ പൊട്ടിക്കറാൻ, ദൈവപ്രമാണങ്ങളിൽ വിശ്വസത പാലിക്കാൻ കർത്താവെ എന്റെ ജീവിതയാത്രയിൽ എനിക്ക് കാലിടറി തെറ്റുപറ്റിപ്പോയി കർത്താവെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവെ. പറ യേശുവിനോട് പറ, നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ, നീ കാലിടറി വീണെങ്കിൽ, നിനക്ക് മുറിവുകളേറ്റെങ്കിൽ, ഇപ്പോഴും ആ മുറിപ്പാടുകൾ നിനക്ക് ഉറങ്ങാൻ ഉണക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പറ കർത്താവെ, നീ ഇത് ഉണക്കിത്തരണം, നീ രാത്രി നീ സ്പർശിക്കണം, അങ്ങയുടെ സ്നേഹത്തിൽ കയറുമ്പോൾ നീ സ്പർശിക്കണം, എനിക്ക് വിടുതൽ തരണം. വിശുവിനെ ആസ്വദിക്കാൻ കലുഷിതമായ എന്റെ ജീവിതം എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. വിശുവിനെ എന്നെ ചെടിക പ്രവണതയെ കർത്താവെ നീ എടുത്തു വാങ്ങണം. വിശുവിനെ മത്താസൻ മദ്യത്തിന്റെ ആസക്തി മൂലം പുതുപുടിയനായ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് ചെയ്യേണ്ട വിശ്വസ്തത എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കർത്താവെ. ഈ ആസക്തിയിൽ നിന്ന് എനിക്കൊരു വിടവ് തരണം. ഈശോയെ സ്നേഹിക്കുന്ന ഒരു അപ്പച്ചനുണ്ട്, സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്, സ്നേഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. കർത്താവെ ഇവരൊക്കെ വാരിക്കുന്ന ഒരു സ്നേഹം തന്നിട്ട് എന്റെ കർത്താവെ ഇവരുടെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഇന്നലെ വന്ന ഒരു സ്നേഹത്തിന്റെ പുറകെ ഞാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണീര് എനിക്കിന്ന് ഒന്നുമില്ലാതായോ? എനിക്ക് ജന്മം നൽകി ഉദരം കുറഞ്ഞ എന്റെ അമ്മയുടെ മുറിപ്പാട്, ഈശോയെ ആ ഒരു മുറിപ്പാട് മനസ്സിലാക്കാൻ എനിക്ക് എന്തേ കഴിയാതെ പോയത്? എത്ര തെറ്റ് ചെയ്താലും തന്റെ പ്രിയപ്പെട്ട മകളെ മാറോട് ചേർക്കുന്ന അപ്പൻ, ഈശോയെ ഈ അപ്പന്റെ ഹൃദയത്തിന്റെ തുടർപ്പ് കേൾക്കാൻ എന്റെ കർത്താവെ ഇതുവരെ എനിക്ക് സാധിക്കാതെ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ കൊല്ലുപോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, ഒരുപക്ഷെ ഭക്ഷണമേശയില് ഭക്ഷണം ഭാഗിച്ചെടുക്കുമ്പോഴും എന്നോടുള്ള സ്നേഹത്തെ പ്രതി അവർ വേണ്ടെന്ന് വയ്ക്കുന്ന അവസ്ഥ, കർത്താവേ ഇത്രയത്ര എന്നെ സ്നേഹിച്ചിട്ട് എന്തേ എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം ഞാൻ കാണാത്തത്? ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സ്നേഹം വാരിപോലെ തന്നിട്ടും കർത്താവേ എന്തേ ഈ സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കാത്തത്? കരഞ്ഞു പ്രാർത്ഥിക്കാം നമ്മുടെ മക്കള് ഈ ഒരു സ്നേഹം തിരിച്ചറിയാൻ, ഈ സ്നേഹത്തിന്റെ ആഴവും വീതിയും വ്യാപ്തിയും തിരിച്ചറിയാൻ. സ്നേഹിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, മുറിയപ്പെടുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ സ്നേഹം ഒരിക്കലും വറ്റാനായിട്ട് ഇടവരുന്നത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ജ്ഞാനം ദൈവത്തോട് ചോദിക്കട്ടെ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ള
Hallelujah, hallelujah, hallelujah.